വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചും അഭിനയിച്ചും മലയാള സിനിമയിൽ സ്വന്തം മേലുല്ലാസമുണ്ടാക്കിയ ഒരാളാണ് ഇന്ന് പോയിന്റ് ബ്ലാങ്കിൽ. സ്വന്തം അഭിപ്രായം ഉറക്കെ ശക്തമായി പറയുന്നതിലുമുണ്ട് ഈ വ്യത്യസ്തത. നടൻ, തിരക്കഥാകൃത്ത്, കഥാകൃത്ത്, ഗായകൻ, അങ്ങനെ പല വിശേഷണങ്ങളുമുള്ള മുരളി ഗോപി പോയിന്റ് ബ്ലാങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. കാറ്റ് എന്ന സിനിമയിലെ ചെല്ലപ്പനാണ് ഏറ്റവും അവസാനത്തെ അവതാരം. ശരിക്കും ഒരു കാറ്റുപോലെ വന്ന് ആ സിനിമയെ മൊത്തം അങ്ങ് എടുത്തുയർത്തുന്ന ഒരാളാണ്. പല കഥാപാത്രങ്ങളും അതിൽ നിഷ്പ്രഭമായി പോയി എന്നും പറയുന്നവരുണ്ട്. മുരളിഗോപി സ്ഥിരമായി ഇത്തരം കഥാപാത്രങ്ങളെ തിരഞ്ഞു പിടിച്ചു പോകുന്ന ആളാണ്, അങ്ങനെ തോന്നും പല സിനിമകളും കണ്ടാൽ. അങ്ങനെയാണോ? ഇല്ല, ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ വിവിഡിറ്റി സ്ട്രൈക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മിലിയും അതിൻ്റെ ഒരു ഇമോഷണൽ ടോണും അതിൻ്റെ ഒരു മാനസികമായ ഒരു ഗ്രാഫും വേറൊരു കഥാപാത്രമായിട്ട് എത്രത്തോളം ഡിഫറെൻ്റ് ആവുന്നോ അത്രയും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ തിരഞ്ഞ് ചെയ്യാറില്ല. അഭിനയിക്കുന്നത് വളരെ സെലക്റ്റീവായിട്ടാണ്. ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു ട്രെയ്റ്റ് ക്യാരക്ടറിനുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്യാറാണ് പതിവ്. എന്തായാലും ഭയങ്കര വ്യത്യസ്തനാണ് മുരളി ഗോപി വരുന്ന ആളുകൾ. ഒരുപക്ഷെ താങ്കൾ തിരക്കഥ എഴുതി കൊണ്ടുവന്ന ആളുകളും ഇപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റിലെ അത്ഭുതകരമായ രീതിയിൽ വ്യത്യസ്തനായ ഒരാളാണ്. താങ്കളുടെ സിനിമയിലെ താങ്കൾ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്കും ഒക്കെ ഈ കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ അതൊരു എന്താ അവിചാരിതമായി സംഭവിച്ചു എന്നുള്ളതാണോ? ലെഫ്റ്റ് ലെഫ്റ്റിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ റോയിയുടെ ക്യാരക്ടറാണ്. വളരെ സൗമ്യനും എന്താ പറയുന്നത് വളരെ ഒരു മിതഭാഷിയുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റോയി. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇപ്പോൾ ചെല്ലപ്പനെ പോലൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ടോട്ടലി ആ ഇമോഷണൽ ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ഫിസിക്കൽ ഗ്രാഫിൻ്റെയും ഒക്കെ ഇപ്പുറത്തെ ആ സ്പെക്ട്രത്തിൻ്റെ ഈ എൻഡിലാണ് നിൽക്കുന്ന ചെല്ലപ്പൻ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് വേറൊരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. പത്മരാജൻ്റെ മകൻ അനന്ത് പത്മനാഭൻ തിരക്കഥ എഴുതുന്നു. ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇങ്ങനൊരു പ്രോജക്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ ഈ രണ്ട് ഇങ്ങനെ സ്റ്റാൾവാച്ച് ആയിട്ടുള്ള ആളുകളുടെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് നിങ്ങളെ ബാധിച്ചിരുന്നു? എന്താ പറയുക, ലെഗസി എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങനെ ബിലീവ് ചെയ്യാത്ത ഒരാളാണ്. കാരണം അച്ഛൻ എനിക്കെന്നും ഒരു ഇൻസ്പിറേഷനാണ്, എൻ്റെ ഇൻഫ്ലുവൻസ് അല്ല. അപ്പോൾ ഞാൻ ലോകത്തിൽ ഏറ്റവും നല്ല നടൻ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയുന്ന പേര് അച്ഛൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളിനുമായിട്ട് നമ്മുടെ കമ്പാരിസനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഐ ജസ്റ്റ് ഹാവ് ടു ഡു വാട്ട് ഐ ക്യാൻ. അപ്പോൾ അതാണ് ഞാൻ ശ്രമിക്കാറ്. എൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയോടുകൂടിയും മാക്സിമം ആപ്ലിക്കേഷനോടുകൂടിയും എൻ്റെ ക്യാരക്ടേഴ്സിന് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഈ കമ്പാരിസൺസോ അങ്ങനെയുള്ള ഒരു ഇതോ ആലോചിക്കാറില്ല. പ്രത്യേകിച്ച് പത്മരാജൻ്റെ ഒരു കഥയുടെ ഒരു അഡാപ്റ്റേഷൻ അല്ല, പക്ഷേ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട സിനിമയാണ് കാറ്റ്. അതൊരു ഭയങ്കര വെയിറ്റ് ആയിരിക്കുമല്ലോ. അണ്ടർ പ്രഷർ നമ്മളൊരു ക്രിയേറ്റീവ് വർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയിൽ പ്രഷറൈസ്ഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ ആ പ്രഷർ വിൽ ഷോ ഓൺ സ്ക്രീൻ. അല്ലെങ്കിൽ ഏതാണ് ആർട്ടെന്ന് വെച്ചാൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് പത്മനാഭൻ സാറിൻ്റെ ഒരു വേൾഡ് ഉണ്ട്, ഒരു ഫർഗോട്ടൺ വേൾഡ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് വേൾഡ്, അത് അദ്ദേഹത്തിൻ്റെ സർഗപ്രപഞ്ചം എന്ന് പറയുന്നത് ഫർഗോട്ടനാണ്. പക്ഷേ ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളൊരു കാലവും ഒരു 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 സ്ക്രീൻ ടൈമുമാണ് അത് അന്നത്തെ. അപ്പോൾ അതിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഡെഡിക്കേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരു ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു കഥാപ്രപഞ്ചത്തിനോട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഹംബിൾ ട്രിബ്യൂട്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് പത്മരാജൻ സിനിമാക്കാർക്ക് ഒരു ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ തരംഗം എന്ന് പറയുന്ന സിനിമയുടെ പഞ്ച് ലൈൻ ദ ക്യൂരിയസ് കേസ് ഓഫ് കള്ളൻ പവിത്രൻ എന്നാണ് കിടക്കുന്നത്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഹാങ് ഓവർ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഓഡിയൻസ് എത്രത്തോളം ഈ പത്മരാജൻ കാലത്തിൽ ആകർഷിതരാകും? നമ്മൾ കുറച്ചൊക്കെ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു നൊസ്റ്റാൾജി ഉണ്ടെങ്കിലും അതൊരു ഒരു വളരെ എനിക്ക് തോന്നുന്ന ഒരു വീക്ക്ലി ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയാണ് നമുക്കുള്ളത്. നമ്മൾ പഴയ ഗാനങ്ങൾ ചില എന്താണ് മധ്യ സദസ്സുകളിൽ പാടുന്ന ഒരു പോപ്പുലേഷനാണ്. പഴയ കവിതകൾ പാടും, അതേസമയം പഴയ സിനിമയായിരുന്നു നല്ലതെന്ന് പറയും. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് നൊസ്റ്റാൾജിയാണ്. അപ്പോൾ കാറ്റെന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു ഓർമ്മപ്പെടുത്തലാണുള്ളത്. ആ ഓർമ്മപ്പെടുത്തൽ എല്ലാ ജനറേഷനും ആവശ്യമാണ്. ഇപ്പോൾ 95 തുടങ്ങിയ ഒരു വിപ്ലവമാണല്ലോ ഈ മൊബൈൽ ഫോൺ വിപ്ലവം. ഈ കാലത്തിന് മുമ്പുള്ള ചില സിനിമകൾ നമുക്കറിയാം, പഴയ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കാലത്ത് നിന്നുകൊണ്ട് ആ പഴയ കാലത്തിന് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ടെക്നോളജിയുടെയും ഈ ഗാഡ്ജറ്റ്സിൻ്റെയും ഗാഡ്ജറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഡ്രാമയുടെയൊക്കെ മുമ്പ് മനുഷ്യരും മനുഷ്യനും സംസാരിച്ചിരുന്ന, ഇമോഷനും ഇമോഷനും കൊരുത്തിരുന്ന വ്യത്യസ്തമായ വേറൊരു ചരടുണ്ടായിരുന്നതും അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കലുമാണ്
കാറ്റിൽ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എൻ എഫർട്ട് ടു റിമൈൻഡ് പീപ്പിൾ ഓഫ് എ ലോസ്റ്റ് ടൈം, ഓഫ് എ ലോസ്റ്റ് വാല്യൂ സിസ്റ്റം, ഓഫ് എ ലോസ്റ്റ് സ്പേസ്. അതായത് നമ്മൾ മറന്നുപോയ ഒരു താളമുണ്ട് സിനിമയ്ക്ക്. ഇപ്പോൾ കാറ്റിൽ ചെയ്തിരിക്കുന്നതും ആ പഴയ കാലത്തിൻ്റെ താളം തിരിച്ചു കൊണ്ടുവരാൻ, അത് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയമെടുത്ത് ചെയ്യുന്ന, സമയമെടുത്ത് വിടരുന്നൊരു നറേറ്റീവാണ് കാറ്റിനുള്ളത്. അതൊരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കരമന നടനാരുടെ മകൻ സുധീർ കരമന ഒരു ഈ വേദിയിൽ ഒരിക്കൽ ചോദിച്ചപ്പോൾ, സിനിമയിലേക്കുള്ള എൻട്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കരമനയുടെ മകൻ ഒരു കസേര കിട്ടി ഇരുന്നു, അഭിനയിക്കാൻ എഴുന്നേറ്റു, പിന്നെ ആ കസേര അവിടെ ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. സിനിമയിലേക്ക് വരുമ്പോൾ, വന്നതിന് ശേഷവും താങ്കളുടെ ഒരു അനുഭവം എന്താ? ആക്ടിംഗ് എന്ന് പറയുന്നത് ഞാനൊരിക്കലും ആശിച്ചു കടന്നു വന്നൊരു മേഖലയല്ല. കാരണം ഞാനെപ്പോഴും വളരെ വിസ്മയത്തോടു കൂടി നോക്കിക്കണ്ടിട്ടുള്ളൊരു നടന പ്രതിഭയാണ് അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അഭിനേതാവ് ആവണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം ഹീ ഈസ് ദ ബെസ്റ്റ് ആക്ടർ ഐ ഹാവ് എവർ സീൻ ഓൺ സ്ക്രീൻ എന്നുള്ളൊരാൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ, പിന്നെ ഞാൻ പാർട്സ് മാറ്റി പോയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല എനിക്ക് ഫിലിംസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറിച്ചില്ല എൻ്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. കുട്ടിക്കാലം മുതൽക്ക് എന്നെ എനിക്ക് അപ്പീൽ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം എല്ലാ കലകളും കൈകോർത്ത് വരുന്ന ഒരു മേഖലയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ അഭിനയിക്കാൻ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ പ്രഷറാണ്. ശരിക്കും അങ്ങനെയാണോ സംഭവിക്കുന്നത്? അതെ അതെ. ഭ്രമരത്തിൽ ഇപ്പം രസികനിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീൻ പ്ലേ. അതിലൊരു ക്യാമിയോ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്, കാളഭാസ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പം ഞാനൊന്ന് ആലോചിച്ചത്, ഞാനും ലാലും ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഡെബ്യൂ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര അതിസുന്ദരന്മാരായിട്ടാണ് ഡെബ്യൂ ചെയ്യാൻ നോക്കാറ്. അപ്പോൾ നമുക്കൊരു ഒരു വെറുതെ ഒരു മിസ്റ്റീഫ് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഭയങ്കര ഒരു മാൻ, നഗ്ലി മൈൻഡഡ് മാൻ എന്ന് പറയുന്നൊരു, അതൊരു ഡെബ്യൂ ചെയ്യാൻ ആരും സെലക്ട് ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ വെറുതെ ഒരു ഒരു ചലഞ്ചിന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി ചെയ്തത്. ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് ഞാനൊരു യു എയിൽ ഒരു ഒരു ജേർണലിസ്റ്റിക് അസൈൻമെൻ്റ് എടുത്ത് പോയി. 5 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എൻ്റെ സുഹൃത്തായ രതീഷൻ ഭട്ടാണ് എന്നോട് പറയുന്നത്, ബ്ലസ്സിയേട്ടന് ഒന്ന് കാണണം എന്ന് പറയുന്നു, ബ്ലസ്സിയേട്ടൻ ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലസ്സിയേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അഭിനയിക്കാൻ അങ്ങനെ ഞാനങ്ങനെ ഒരു കീനല്ല, ചേട്ടൻ എന്താണ് ഇത്ര കോൺഫിഡൻസ് എന്ന് വെച്ചു. ഇപ്പോൾ പുള്ളി അവിടുന്ന് തിരുവല്ലയിൽ നിന്ന് എനിക്ക് വന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. വന്നിട്ട് ഞാനുമായിട്ടൊരു 3 മണിക്കൂർ ഇരുന്ന് എന്നെ കൺവിൻസ് ചെയ്യാണ്, ബ്ലസ്സിയേട്ടൻ നിനക്ക് അഭിനയിക്കാൻ പറ്റും, നീ അഭിനയിക്കണം, അത് ഞാൻ പറയുന്നതാണ്, എനിക്ക് എന്നോട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ വർക്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടാൽ മതി, ഇതിൽ ഈ ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ഇരുന്ന് കോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഭ്രമരത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ലാലേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ, ഞാൻ ആ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയപ്പോൾ ലാലേട്ടൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ലാലേട്ടൻ എന്നെ നോക്കിയിട്ടൊരു നോഡ് തന്നു. അപ്പോൾ ആ നോഡ് എനിക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡോഴ്സ്മെൻ്റാണ്, ഗുഡ് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് ഭയങ്കര ഒരു അപ്പോൾ ഓക്കെ സോ ഐ ക്യാൻ എന്നൊരു ഫീലാണ്. അഭിനയവും തിരക്കഥയും ഏതാണ്ട് ഒരുമിച്ച് തന്നെ ഈ കഴിഞ്ഞ കാലത്തിൽ താങ്കളുടെ ഒപ്പം വന്നിട്ടുണ്ട്. അതെ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നിന്ന് സിനിമയിലെ ചില സിറ്റുവേഷൻസാണ്. RSSകാരെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും പോസിറ്റീവോ നെഗറ്റീവോ അല്ലാതെ അങ്ങനെ കുറച്ച് പേര് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാർക്ക് ചെയ്യുന്ന ഒരു സിനിമ. മലയാള സിനിമയിൽ അത്ഭുതകരമായി തോന്നുന്നത് ആരും അതിന് മുമ്പോ അതിന് ശേഷമോ ഇങ്ങനെ കുറച്ച് മനുഷ്യരുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല. ഏതൊരു കഥാകാരനും അയാൾ കാണുന്ന കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കാനാണ് പോകുന്നതെങ്കിൽ അയാൾ സത്യം പറഞ്ഞാൽ ഒരു കലാകാരനെയാവുന്നില്ല. കണ്ട കാഴ്ചകളിൽ ഓ ഇത് കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു ചതിയാണ് എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് കാണിച്ചത്. ഒരു സ്ലൈസ് ഓഫ് എ സിറ്റി ആണ് ഈ അടുത്ത കാലത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ലൈസ് കാണിക്കുമ്പോൾ അതിലുള്ള എല്ലാ എലിമെൻസിനെയും നമ്മൾ കാണിക്കണം. എന്തുകൊണ്ടായിരിക്കും അതുവരെയുള്ള സിനിമകൾ ആരും അങ്ങനെ ഒരു വശം ആലോചിക്കാതെയേ ഇരുന്നത്? ഇൻ്റലക്ച്വൽസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയും ഇൻ്റലക്ച്വൽസിന് അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് ബേസിക്കലി നമുക്ക്. അപ്പോൾ ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനും കൂടെ വേണ്ടി ചെയ്തതാണത്. ക്യാമ്പസിലെ ലെഫ്റ്റ് ഇപ്പോഴത്തെ സിനിമകളിലെ ഒരു വലിയ ഫാഷനാണ്. ചെഗുവേര പ്രധാനപ്പെട്ട പോസ്റ്ററാണ്. അത് എല്ലാ സിനിമകളിലും ഒക്കെ അതിൻ്റെ പല പല നൊസ്റ്റാൾജിക് ലെഫ്റ്റ് വരുന്നുണ്ട്. അതെന്താ അങ്ങനെ? അല്ല, ലെഫ്റ്റിസം തന്നെ ബേസിക്കലി ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ട്രൂ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് വിസിബിൾ അല്ല. പൊതുവെ അറിവ് ഉള്ളത് അടങ്കിക്കിടക്കുന്നത് വീട്ടിലെ, എതുക്കും ആകാത്ത ചിലത് ആർഭാട്ടം കാട്ടത് വെളിയിലെ എന്ന് പറയുന്ന ഒരു MGR പാട്ടുണ്ട്, MGRൻ്റെ. അപ്പോൾ എപ്പോഴും
ട്രൂ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എൻ ഐഡിയോളജി വിൽ ഓൾവേസ് ബി സട്ടിൽ ആൻഡ് വെരി സൈലൻ്റ്ലി വർക്കിംഗ്. ബാക്കി നമ്മൾ ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്, അതിവിടെയും കാണുന്നുണ്ട്. അത് ഈ ഒരു ഐഡിയോളജിയിൽ മാത്രമല്ല, എല്ലാ ഐഡിയോളജീസിലും ഇതുണ്ട്. ഷോ ഓഫ് എന്ന് പറയുന്ന സാധനം ഈ അടുത്ത കാലത്തിലെ RSS എന്ന് പറയുന്ന ഒരു റിയാലിറ്റി, അത് കഴിഞ്ഞു വന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ വളരെ പരസ്യമായിട്ട് തന്നെ CPM ചില കാര്യങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ. അങ്ങനെയാണ് മുരളി ഗോപി ആൻറ്റി ലെഫ്റ്റ് എന്നോ സംഘി എന്നോ ഒക്കെ വിളിക്കപ്പെട്ടു തുടങ്ങിയത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ വാദത്തിനുള്ള ഉത്തരം തന്നെയാണ് ടി എന്ന് പറയുന്നത്. അതായത് ഒരു ഇപ്പം ഞാൻ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ കലയെ കാണാൻ പറ്റില്ല. അത് ജേർണലിസ്റ്റിന് മാത്രമേ നമുക്ക് ആ അളവ് പോലും കൊണ്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് ഐ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ വർക്കാണ്. ആ ഫിക്ഷണലിൽ സൊസൈറ്റിയിലുള്ള എല്ലാ സാധനങ്ങളും മിറർ ചെയ്യും. പക്ഷേ ഇത് അതാണോ ഉദ്ദേശിച്ചത്, ഇതാണോ ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ കലാകാരനല്ല ഉള്ളത്. അത് എഴുതിയ ആളിനോ അത് കാണിച്ച ആളിനോ അഭിനയിച്ച ആളിനോ അല്ല ഉള്ളത്. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. വാട്ട് എവർ യു ഇൻ്റർപ്രറ്റ് ഔട്ട് ഓഫ് ദിസ് ഔട്ട് ഓഫ് ഇറ്റ് ഈസ് യുവർ ട്രൂത്ത് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് നമ്മളിതാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലില്ല. ടിയാനിൽ കള്ളസ്വാമി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു യഥാർത്ഥ ഹിന്ദുത്വത്തെ കുറിച്ചുള്ള അന്വേഷണവും താങ്കളുടെ പടത്തിലുണ്ട്. അതും ഒരു ഒരു സംഘി ഷെയ്ഡാണെന്ന് ആരോപിക്കുന്നവരുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടുള്ള ഒരു ആരോപണമാണ്. എല്ലാ ഐഡിയോളജിയും എനിക്ക് രണ്ട് പക്ഷമുണ്ട്. ഒന്നെന്ന് പറയുന്ന ട്രൂ ഐഡിയോളജിയും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഷോ ഓഫ് സൈഡും ഉണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തിൽ, ഞാൻ മതമെന്ന് ഉദ്ദേശിക്കുന്നതിൽ എല്ലാം ഉണ്ട്. കമ്മ്യൂണിസം ഇപ്പോൾ ഒരു മതമാണ്, കാരണം അവർക്കും മേലധ്യക്ഷന്മാരുണ്ട്, അവർക്കും ആൾദൈവങ്ങളുണ്ട്, അവർക്കും ദൈവങ്ങളുണ്ട്, അവരും മാലയിട്ട് പൂജിക്കാറുണ്ട്. ഈ ദൈവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കാറുണ്ട്, വയലൻ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതം തന്നെയാണ് കമ്മ്യൂണിസവും. ഇപ്പോൾ ഇവിടെ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഹിന്ദുത്വ എന്ന് പറയുന്ന വേറൊരു ഫോഴ്സും ഉണ്ട് ഇന്ത്യയിൽ. ഇത് തമ്മിൽ കൊളിഷനാണ്. അതായത് സനാതനധർമ്മം ശരിക്കുള്ള വിസ്ഡത്തിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യാത്ത ഒരു ഷോ ഓഫ് ഫോഴ്സാണ്. അപ്പോൾ ഈ ഫോഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇസ്ലാമിസവും ട്രൂ ഇസ്ലാമും സത്യ ഇസ്ലാമും ഇസ്ലാമിസവും തമ്മിലും ഒരു പോരാട്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ അകത്തുള്ള രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള പല പല പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഈ പോരാട്ടങ്ങൾക്ക് നേരെ തിരിച്ചു പിടിക്കുന്ന കണ്ണാടികളാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ടിയാനും ഒക്കെ. അതിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നവർക്ക് സത്യത്തിൽ ഒരു ചരിത്രപരമായ അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ ശരിക്കുള്ള ജ്ഞാനം എന്താണെന്നറിയാമെങ്കിൽ, ഈ ദേശത്തുള്ള ശരിക്കുള്ള ജ്ഞാനം എല്ലാ മതങ്ങളും എല്ലാ തോട്ട്സും ഒരുമിച്ച് ഒരുപോലെ വന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരിടം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ പ്രസക്തമായിട്ടുള്ളത്. അതേസമയം ഈ ജ്ഞാനം ഇവിടെ വന്നതാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നാഷണലൈസ് ചെയ്യുന്ന വേറൊരു സ്ഥലം. ഈ ജ്ഞാനം ഇവിടെ നിന്നാണ് വന്നത്, അതുകൊണ്ട് ഇതാണ് ഈ ജ്ഞാനമല്ല ഇമ്പോർട്ടൻ്റ്, ഇവിടെ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ നാഷണൽ ഐഡൻറ്റിറ്റിയെ ഉയർത്തിക്കാട്ടി അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പും ശരിക്കുള്ള ജ്ഞാനവും തമ്മിൽ എപ്പോഴും ഒരു സട്ടിൽ പോരാട്ടം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിനെക്കുറിച്ചൊക്കെയാണ് ടിയാനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റിസത്തിലും ഈ സാധനമുണ്ട്. താങ്കളുടെ എല്ലാ സിനിമകളുടെ തിരക്കഥകളിലും ഇത്തരം അന്വേഷണങ്ങളുണ്ട്. ഇപ്പം കല ഒരു കഥ നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അതിൻ്റെ പുറകെ പോകുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകും മുരളി ഗോപി? ഇല്ല, അത് കൂടെ കൊണ്ടുപോകുന്നില്ല, കൂടെ വരുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് അത് സത്യത്തിലൊരു ഗ്രേറ്റ് കോൺസെപ്റ്റാണ്. അതായത് നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ രാജ്യം എത്രത്തോളം സൗഹൃദത്തിനും സഹോദര്യത്തിനും വിവിധ ചിന്താധാരകൾക്കുമൊക്കെ എത്രത്തോളം പ്രാതിനിധ്യവും പ്രാധാന്യവും കൊടുത്തിരുന്ന ഒരു രാജ്യമാണ്. നമുക്കിപ്പോൾ അറിയില്ല സത്യത്തിൽ, നമ്മൾ കംപ്ലീറ്റ്ലി സ്പ്ലിറ്റാണ് ഇപ്പോൾ. ഇതിൻ്റെ കോർ എന്താണെന്നും ഇതിൻ്റെ ഒരു കോറിലുള്ള നന്മ ഈ രാജ്യത്തിനുള്ളത് എന്താണെന്നും പറയേണ്ട ആവശ്യം നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കൂട്ടുവരുന്ന ഒരാശയമാണ് അത്. നമ്മൾ ഈ ആശയത്തിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല, ഈ ആശയം നമ്മളെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞു വരുന്നതിനകത്തും വൺസ് അപ്പോൺ എ ടൈം ദ നേഷൻ എന്നൊരു ചിന്താധാര വരുന്നുണ്ടോ? ഇല്ല, ദേർ ഈസ് നോ, ഞാൻ പറഞ്ഞില്ലേ നേഷൻ എന്നുള്ളതിനേക്കാളും കോൺസെപ്റ്റ് ആണ് ഒരു ഭയങ്കരമായ ഒരു എല്ലാത്തിനെയും എൻകംപാസ് ചെയ്തിരുന്ന ഒരു നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി. ഇന്ത്യ ഒരു നേഷനേക്കാളും വലുത് ഇന്ത്യ ഒരു കോൺസെപ്റ്റ് ആണെന്നുള്ളതാണ്. ആ നാഷണലിസത്തിനെ കുറിച്ചല്ല പറയുന്നത്, അത് ഭയങ്കര സട്ടിൽ ഡിഫറൻസ് ഉണ്ട്. നാഷണലിസം ഇസ് ഡിഫറെൻറ്റ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നാഷണലിസം. ഞാൻ പറയുന്നത് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം, ആ കോൺസെപ്റ്റിൽ ഇന്നയാളുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇത് ഇന്ന ആളിൻ്റെ മാത്രം രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ വേറൊരാളുടെ രാജ്യമല്ല ഇന്ത്യ, ഇവിടെ വന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇവിടെ ഉള്ളവർ ചില ആൾക്കാർ ഇങ്ങനെ തന്നെ ആലോചിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാവരുടെയും
എല്ലാവർക്കും ഓരോ ഇഞ്ചും ഒരുപോലെ അവകാശപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതാണ് കോൺസെപ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കോൺസെപ്റ്റ് അടിയിലുണ്ട്. അത് ഒരു രാജ്യം എന്നുള്ള നിലയിലല്ല, അതൊരു മനസ്സും മനസ്സും തമ്മിലുള്ളൊരു ഒരു ഒരു സഹോദരത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിന് വേണ്ടി കലാകാരന്മാർ നിലകൊള്ളേണ്ട ആവശ്യമില്ല. ഈ കോൺസെപ്റ്റ് നല്ല കലാകാരനാണെങ്കിൽ അയാളുടെ കൂടെ നിലകൊള്ളും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ വന്ന് വലിയ വിവാദങ്ങളുണ്ടായ സമയത്ത് ചില തിയേറ്ററുകൾ സിനിമ പ്രദർശിപ്പിക്കില്ല, സംഘി എഴുതുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പടം അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ ക്യാമ്പയിനൊക്കെ ഉണ്ടാവുകയും അത് വലിയ തർക്കത്തിലേക്കും ഒക്കെ പോവുകയും സിനിമയെ അത് അഫക്റ്റ് ചെയ്തിരുന്നു കേട്ടിരുന്നു. ആ കാലം ഒന്ന് ഓർക്കാമോ? അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത സമയത്ത് നോർത്തേൺ ഡിസ്ട്രിക്ട്സിൽ അതിന് വ്യാപകമായ എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉള്ളൊരു സംഘടന വരുന്നതൊക്കെ വളരെ നല്ലതാണ്, അത് ആവശ്യമാണ്. പക്ഷേ ഈ മേഖലയിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ, വേറെ ഒരു മേഖലയിലും ഇല്ലാത്ത പോലെ ഒരു പ്രശ്നമുണ്ടെന്നും ഞാൻ കരുതുന്നു. ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി, ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത് കാണണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. രാംലീല ദിലീപ് അഭിനയിച്ചതുകൊണ്ട് ഒരു കേസിൽ അയാൾ പ്രതിയായതുകൊണ്ട് ഈ സിനിമ കാണരുത്, എന്തുകൊണ്ട് കാണണം എന്ന് ശക്തമായി പറഞ്ഞ ആളുകളിൽ ഒരാൾ മുരളീഗോപിയാണ്. ദിലീപിൻ്റെ ഉപകാരം പറ്റിയവർ നന്ദി കാണിക്കേണ്ട സമയമാണിതെന്ന് ഒരു MLA തന്നെ പറഞ്ഞൊരു പശ്ചാത്തലം കൂടി ഇതിനകത്തുണ്ട്. ഒരു കലാസൃഷ്ടിയാണ് ആ സിനിമ, അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ചോരയും വിയർപ്പും ഉണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിനെ യാതൊരു കാരണവശാലും അതിനെ എതിർക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഇത്. മാത്രമല്ല അതിൽ കലയുടെ അംശമുണ്ട്, അതൊരു മാറിയൊരു ഉൽപ്പന്നം മാത്രമല്ല. അപ്പോൾ അതിന് ഒരു കാരണം പറഞ്ഞും എതിർക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻസാണ്, വിധ്വംസക പ്രവർത്തനമാണ് ശരിക്കും. അതിനുള്ളൊരു കോളാണത്, ശരിക്കും ഒരു ടെററിസ്റ്റ് കോളാണത്. ദിലീപിൻ്റെ സിനിമ കാണണമെങ്കിൽ കാണാം, പക്ഷേ ധാർമ്മികത ഉള്ള ആരും അത് കാണില്ല, കാരണം അത് അയാളുടെ സിനിമയാണ് എന്നുള്ളതായിരുന്നു ഇത്ര രൂക്ഷമായി പ്രതികരിക്കാത്ത മറ്റൊരു വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ധാർമ്മിക പ്രശ്നവും ഉണ്ടോ? അല്ല, അങ്ങനെ ഉള്ളവർക്ക് അതാവാം. സിനിമയെ റിലീസ് ചെയ്യണോ വേണ്ടയോ എന്ന് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ, ബാക്കി ആളുകളുടെ ചോയ്സാണ്. വെദർ ദേ വോണ്ട് ടു സീ ദറ്റ് ഫിലിം ഓർ നോട്ട്, ഇറ്റ് ഇസ് അപ് ടു ദം. അതെന്തുവാണോ അതിൻ്റെ തീരുമാനത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട ആളല്ല. അത് അത് ജനാധിപത്യ രാഷ്ട്രമാണ്, അഗെയിൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം വന്നതിന് ശേഷം സിനിമാ രംഗത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ തുറക്കപ്പെടുകയും സ്ത്രീകളുടെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നും ഇല്ലെന്നുമൊക്കെ അറിയാമല്ലോ. എല്ലാ മേഖലകളിലും ഉള്ള പ്രശ്നങ്ങളെ സിനിമാ മേഖലകൾ മേഖലയിലുള്ളൂ. അത് നമ്മൾ ദിവസവും കാണുന്നതല്ലേ വാർത്തകളിൽ. അപ്പോൾ അത് ഒരു മേഖലയിൽ മാത്രമുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ളതല്ല. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉള്ളൊരു സംഘടന വരുന്നതൊക്കെ വളരെ നല്ലതാണ്, അത് ആവശ്യമാണ്. പക്ഷേ ഈ മേഖലയിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ, വേറെ ഒരു മേഖലയിലും ഇല്ലാത്ത പോലെ ഒരു പ്രശ്നമുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഈ മേഖലയിലും പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ്. അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതിനല്ലേ നമ്മളിപ്പോൾ WCC വന്നിരിക്കുന്നത്, അതിനല്ലേ മാധവിക്കുട്ടിയുടെ ബയോപിക്ക് വരുന്നത്. അതിൽ മാധവദാസിൻ്റെ ക്യാരക്ടറാണ്. ഈ മാധവിക്കുട്ടിയുടെ ജീവിതത്തിനെ ഫോളോ ചെയ്യുമ്പോൾ വളരെ കോൺട്രവേഴ്സികളെന്നും വളരെ മിസ്റ്റിക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മാധവദാസ്. എങ്ങനെയാണ് മുരളീഗോപി ഇദ്ദേഹത്തെ സമീപിക്കുന്നത്? അത് പ്യുവർലി കമൽ സാറിൻ്റെ സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനകത്ത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എൻ്റെ കഥ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ ഓട്ടോബയോഗ്രഫി. അവർ അതിൽ പറഞ്ഞിരിക്കുന്നതും അതേസമയത്ത് അല്ലാത്ത സോഴ്സസ് എന്നുള്ള ഇൻഫർമേഷൻസൊക്കെ വച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു സ്ക്രീൻ പ്ലേ ആണത്. അപ്പോൾ എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആ സ്ക്രീൻ പ്ലേയിൽ സ്റ്റിക്ക് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്, ആ ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. സുലോചന നാലപ്പാട് എനിക്ക് സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ സെറ്റിൽ വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ദാസേട്ടൻ ആമിയോപ്പ് പലതും പറയും എഴുതിയിട്ടുണ്ട്, പക്ഷേ ദാസേട്ടൻ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, അത് മനസ്സിൽ വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺസിഡറേഷനും കമൽ സാറിൻ്റെ സ്ക്രിപ്റ്റിലുണ്ട്, എന്നാൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് ഒട്ടും കോംപ്രമൈസും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. മാധവിക്കുട്ടിയുടെ ജീവിതത്തിന് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് സത്യത്തിൽ മാധവദാസാണ്. ഒരു വലിയ പ്രതിഭ, ഒരു വോൾക്കാനിക് ആയിട്ടുള്ളൊരു പ്രതിഭ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഒരു ഒരു സ്ത്രീയുടെ ഫ്രീഡത്തിന്, സ്വാതന്ത്ര്യത്തിന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഒരു അവരുടെ അവർക്ക് തണലായി നിൽക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സത്യത്തിലാണ്. പ്രത്യേകിച്ച് ചെല്ലപ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ട്
മാധവദാസ് പോലൊരു ക്യാരക്ടർ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. സമയമെടുത്ത് ചെയ്യുന്ന ഒരാളാണ്, ധൃതിയില്ല. സംവിധാനം ചെയ്യണമെന്നുണ്ട്, അത് 2019-ഓടുകൂടി കാണും പ്രതീക്ഷിക്കുന്നു. സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും കഥാകൃത്തായാലും ഒക്കെ ജീവിതത്തെ വളരെ കാര്യമായി വീക്ഷിച്ച ഒരാൾ, അപ്പോൾ ഒരു സംവിധായകനാകാൻ അധികം സമയം ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതോ അത് വേണ്ടാന്ന് വെച്ചിട്ടാണോ? സമയമെടുത്ത് ചെയ്യുന്ന ഒരാളാണ്, ധൃതിയില്ല. സംവിധാനം ചെയ്യണമെന്നുണ്ട്, അത് 2019-ഓടുകൂടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗായകൻ ഇതിനിടയ്ക്ക് അവിചാരിതമായി വന്നുപെട്ടതാണ്? അതെ അതെ, ഒട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള സിംഗറല്ല ഞാൻ. ഞാൻ കോളേജിലൊക്കെ പാടിയിട്ടുണ്ട്, ക്യാമ്പസ് ലൈഫിൽ. പാട്ട് പാടുമ്പം ഒരു വല്ലാത്തൊരു ഇന്നസെൻ്റ് ഗ്ലീ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണത്, കാരണം അത് വളരെ ഒരു ചൈൽഡ് ലൈക്ക് എന്തൂസിയാസം ഉണ്ട് എനിക്ക് പാട്ടിനോട്. ഈ അൺട്രെയിൻഡാണ് എനിക്ക്. ഞാൻ ഐ ക്യാൻ ഓൺലി ഫീൽ മൈ സോങ്. ശരിക്കുള്ള ഗായകർ എന്ന് പറയുന്നത് മൈറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെന്ന് പറയുമ്പോൾ ദാസാർ, കിഷോർ കുമാർ എന്നൊക്കെ പറയുന്നത് മൈറ്റി സിംഗേഴ്സാണ്. അവരാണ് സിംഗേഴ്സ്, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്രൂണേഴ്സാണ്, അത്രയേ ഉള്ളൂ. പാട്ട് പാടും, കഥ പറയും, തിരക്കഥ പറയും, അഭിനയിക്കും, ഇപ്പം സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു പത്രപ്രവർത്തകനാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതായത് പത്രപ്രവർത്തനം അപചാരിതമായിട്ടാണ് ഞാൻ അതിൻ്റെ കോഴ്സിന് പോകുന്നത്. അത് പഠിച്ചു, അത് കഴിഞ്ഞ് ഇറങ്ങി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി കിട്ടി, അവിടെ 4 വർഷം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഹിന്ദുവിൽ 5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലൊരു വരവ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 5 ഇയേഴ്സ് UAE-യിലായിരുന്നു. അവിടെ സ്പോർട്സ് ജേർണലിസം ചെയ്തു. വേറൊരു വേൾഡ്, മറിയ ഷറപ്പോവ, സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ഫോർമാൻ, റഫേൽ നദാൽ, റോജർ ഫെഡറർ എന്നൊക്കെ പറഞ്ഞ് വേറൊരു ലോകം കുറച്ച് കാലം സിനിമയിൽ നിന്നൊക്കെ കട്ടായിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് സിനിമ കാണലെന്ന് പറഞ്ഞൊരു വളരെ പ്രേക്ഷകനെ പോലെ കണ്ട് രസിക്കുകയെന്നാണ്. എന്നിട്ട് ഇവിടെ MSN-ൽ എൻ്റർടൈൻമെൻറ്റ് എഡിറ്ററായിട്ട് തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ ഇപ്പോൾ പ്രമരത്തിൽ അഭിനയിക്കണമെന്ന് ബ്ലസ്സേടം വരിക. അത് കഴിഞ്ഞ് അരുൺകുമാർ അരവിന്ദ് വന്നിട്ട് ഈ അടുത്ത കാലത്തിൻ്റെ തിരക്കഥ എഴുതണം എന്ന് ചട്ടിച്ചുകൊണ്ടാണ് വരുന്നത് അരുൺ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ഞാൻ ഒരു വിജയിക്കാത്തൊരു സിനിമയുടെ റൈറ്ററാണ്, അപ്പം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ത്രെഡ്സ് തരാം, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, നിങ്ങൾ തന്നെ എഴുതണം, എനിക്ക് നിങ്ങളിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട്, അത് എന്താണെന്നറിയില്ല. ഭയങ്കര വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. അതിൽ നിന്ന് ഇപ്പം 2-3-4 തിരക്കഥകളായി. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ലൂസിഫർ കമാരസംഭവം, ലൂസിഫർ ഇനി 2 വരാനിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനൊരു ഞാനീ കരിയിലയിൽ കാറ്റത്ത് പോയ കരിയില പോലെ പോവുകയാണ്. വളരെ നന്ദി മുരളീഗോപി. കേരളം കാത്തിരിക്കുകയാണ് താങ്കളുടെ കൂടുതൽ കഥാപാത്രങ്ങൾക്കായി, അഭിനയിപ്പിക്കുന്നതും അഭിനയിക്കുന്നതുമായി. വളരെ നന്ദി. പോയി. താങ്ക് യു.